നവകേരള സദസ്സിന്റെ മലപ്പുറം ജില്ലയിലെ പര്യടനം മൂന്നാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. കൊണ്ടോട്ടിയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. നവകേരള സദസ്സിന് മുൻപ് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഊന്നി പറഞ്ഞതും ജനപങ്കാളിത്തത്തെ കുറിച്ച് തന്നെയാണ്. കാരണം മലപ്പുറം ജില്ലയിലെ UDF MLAമാർ ഈ പരിപാടി പൂർണ്ണമായും ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നിട്ട് പോലും ജനങ്ങൾ ഇത്രയും കടന്നു വരുന്നത് MLA ഇല്ലെങ്കിലും ഇക്കാര്യങ്ങൾ അറിയണം എന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം കൊണ്ടാണെന്നും ഒരുപക്ഷെ ബഹിഷ്കരണമായിരിക്കാം ഇത്രയുമധികം ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ MLA പങ്കെടുക്കുന്നോ പങ്കെടുക്കുന്നില്ലേ എന്നുള്ളതൊന്നും ജനപങ്കാളിത്തത്തിന് ഒരു മാനദണ്ഡമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് അനുഭവം. അതായത് എല്ലാ സ്ഥലത്തും ജനങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ജനസഹസ്രങ്ങളാണ് ഓരോ പരിപാടിക്കും മണിക്കൂറുകൾക്ക് മുൻപ് എത്തിച്ചേരുന്നത്. തൊട്ട് മണിക്കൂർ ഈ യോഗം തുടങ്ങേണ്ട സമയത്ത് ആളുകൾ കൂട്ടായിട്ട് വരിക എന്നുള്ളതന്നെ വളരെ നേരത്തെ തന്നെ 3-4 മണിക്കൂർ മുൻപേ ആളുകളെത്തി സ്ഥലം പിടിക്കുക. അപ്പോൾ അങ്ങനെയൊരു താതാത്മ്യം പ്രാപിച്ച ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. MLAമാർ UDF തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ പങ്കെടുക്കാതിരിക്കുന്നത്. ആ പങ്കെടുക്കാത്തവർ അത് തങ്ങൾ പങ്കെടുക്കാതിരിക്കുന്നതിന് ഒരു കാരണമായിട്ട് ജനങ്ങൾ കാണുന്നില്ല. മാത്രമല്ല ഇങ്ങനെയൊരു നിലപാട് വന്നപ്പോൾ പൊതുവേ ജനങ്ങളുടെ ഒരു വാശി വന്നിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുകയാണ്. കാരണം ആ തരത്തിലാണ് ആളുകളുടെ പങ്കാളിത്തം. പ്രതീക്ഷക്കെല്ലാം അപ്പുറം ആളുകൾ ഓരോ സ്ഥലത്തും പങ്കെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേസമയം കോൺഗ്രസിനെയും നിശ്ചിതമായിട്ട് അദ്ദേഹം വിമർശിച്ചു. രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തന്നെയാകും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും, പക്ഷേ അവരത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രമായിരിക്കും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് നമ്മൾ കാണേണ്ടത് ഇവിടെ പൊതുവിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുടെ അടക്കമുള്ള അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. ഈ പുറത്തു പറയുന്ന അതേ അഭിപ്രായമാണ് അവർക്കെല്ലാം ഉള്ളത് എന്ന് കാണണ്ട. അവർ പ്രചരണത്തിന് വേണ്ടി ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലുള്ള അവരുടെ അനുയായികളടക്കം ആ പറയുന്നതിൻ്റെ കൂടെയല്ല നിൽക്കുന്നത്. ഇപ്പോൾ ഈ പരിപാടി തന്നെ നിങ്ങൾ നോക്ക്, ഈ പരിപാടിയിൽ LDFൻ്റെ ഭാഗമായി നിൽക്കുന്നതിന് മാത്രമല്ല പങ്കെടുക്കുന്നത്, എല്ലാവരുമാണ് പങ്കെടുക്കുന്നത്, എല്ലാ വിഭാഗവുമാണ് പങ്കെടുക്കുന്നത്. അതിനകത്ത് ചിലപ്പോൾ UDFന് വോട്ട് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടാകും, അത് സ്വാഭാവികമല്ലേ. കൊണ്ടോട്ടിക്ക് പുറമെ ഇന്ന് മഞ്ചേരി, മങ്കട, മലപ്പുറം മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് സംഘടിപ്പിക്കുക. ഉച്ചയ്ക്ക് ശേഷം ആദ്യം മഞ്ചേരിയിലും പിന്നീട് മങ്കടയിലും ഏറ്റവും അവസാനവുമാണ് മലപ്പുറത്ത് നവകേരള സദസ്സ് നടക്കുക. നാളെ കൂടി നവകേരള സദസ്സ് മലപ്പുറം ജില്ലയിൽ തുടരും. മലപ്പുറത്തും അഖിലോട്ട് പറയുക. CV അനുമോദ്, News 18.